ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്തെടുക്കുകയാണ്? അപ്പം ഈവനിങ് ആയിട്ട് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ പുരുഷന്മാർ മാത്രം കണ്ടാൽ മതി എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഇത് അവർക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപക്ഷെ ഒട്ടുമിക്ക പുരുഷന്മാരും പുറത്ത് പറയാൻ മടി, അല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ സ്വയം തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന കുറച്ച് കാരണങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത എല്ലാവരുടെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അസാധാരണമായിട്ട് പുരുഷന്മാർക്ക് അവരുടെ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ, അതായത് അവരുടെ പ്രൈവറ്റ് ഏരിയാസിൽ പെയിൻ കാണപ്പെടുന്നു. ഈ പെയിൻ ഒരു പക്ഷേ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ എന്നുള്ള ഡൗട്ട് ഒരു പക്ഷേ ഒരു കൂട്ടം ആളുകൾക്കുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് STI, അതായത് സെക്സസ് ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ഇത് ഈ പറയുന്ന പോലെ സെക്ഷുവലായിട്ട് മാത്രം പകരുന്നൊരു രോഗമാണല്ലോ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ സെക്ഷുവലി റിലേഷൻഷിപ്പിൽ ഇൻ്റർകോഴ്സ് ഏർപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു രോഗം വരാമോ എന്നുള്ളൊരു സംശയം ചില വ്യക്തികൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ STI എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് STI ഇൻഫെക്ഷൻസ് തീർച്ചയായിട്ടും വൃത്തിഹീനമായിട്ടുള്ള ഒരു, മീൻസ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ വൃത്തിഹീനമായിട്ട് നമ്മൾ മീൻസ് ശ്രദ്ധിക്കാതെ ഒക്കെ ഇരിക്കുകയാണെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസ് നമുക്ക് അവിടെ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും ഇൻ്റർകോഴ്സ് വഴിയാണ് ഇത് പകരുന്നത്. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതുവഴി നമുക്ക് ഉണ്ടാകുന്നതെന്നുള്ളത്, ഫസ്റ്റിലെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു STI ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, സാധാരണഗതിയിൽ നോർമലി നമ്മൾ സംശയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പ്രൈവറ്റ് ഏരിയാസിൽ വേദന ഉണ്ടാവും, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവും, മൂന്നാമെന്ന് പറയുന്നത് ഡിസ്ചാർജസ് പുറത്ത് പോകുന്ന സമയത്ത് വേദന ഉണ്ടാവും. ഇതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. എന്നാൽ ഈ കോമൺ ഫാക്ടറിന് ഉപരി കുറച്ച് കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അതാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പ്രൈവറ്റ് ഏരിയാസിൽ ഇതേപോലെ അരിമ്പാറകൾ, അതുപോലെ വേദനയുള്ള അരിമ്പാറകളും അതുപോലെ വേദനയില്ലാത്ത അരിമ്പാറകളും അതുപോലെ മാംസഭാവം പോലെ, അതായത് മാംസം പോലെ നിൽക്കുന്ന ബബിൾസും കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതൊരു മാംസം പോലെ, മാംസം കൂടിയിരിക്കുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ STI ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രൈവറ്റ് ഏരിയാസിൽ ഉണ്ടാകുന്നതാണ്, ഇതിൻ്റെ ലക്ഷണമാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് അവരുടെ മലദ്വാരത്തിനും ഈ പ്രൈവറ്റ് ഏരിയയ്ക്കും ഇടയ്ക്കായിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് വേദനയില്ലാത്ത ബബിൾസ് കാണപ്പെടും. ഈ ബബിൾസ് എന്ന് പറയുന്നത് എന്താ പറയുക, പാൽക്കുരു അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, ആ ഒരു സാധനമാണ്. അപ്പം ഞാൻ ബബിൾസ് എന്ന് പറഞ്ഞെങ്കിലും പാൽക്കുരു എന്നൊക്കെ ചില വേർഡ്സ് ഉണ്ട്. അപ്പം ഈ ഇതിനകത്ത് ചില രീതിയിൽ, അതായത് ഈ ഒരു പാൽക്കുരുവിനകത്ത് പസ് കാണും. ചിലർക്ക് നോർമലായിട്ടുള്ള പുഴുക്കളായിരിക്കും, നമ്മളത് മൈൻഡ് പോലും ചെയ്യില്ല, വെതരായിരിക്കും ചൂടുപുരു ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കാതെ വിടുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചില വ്യക്തികൾക്ക് അവർ ഡ്രസ്സ് ഇടുന്ന സമയത്ത് അതൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. ഡ്രസ്സ് ഇടുമ്പോൾ മാത്രം നമുക്കൊരു ഇറിറ്റേഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഇത്രയും കാര്യം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിനുവേണ്ട ട്രീറ്റ്മെൻറ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെക്കൻഡിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.